കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ സുരക്ഷാ പദ്ധതിയിലൂടെ. സ്കൈ ഗോൾഡ്, പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. മലബാറിന്റെ സുവർണ മോഹങ്ങൾക്ക് സാക്ഷാത്കാരത്തിന്റെ പൊൻതിലകമേകാൻ സ്വർണാഭരണങ്ങളുടെ വിപുലമായ ശേഖരവുമായി ഹയ ഗോൾഡൻ ഡയമണ്ട്സ്, കെസി ടവർ, CH ബൈപാസ്, വണ്ടൂർ. ചോക്കട് ഗ്രാമപഞ്ചായത്തിന്റെ 12-ാമത്തെ പ്രസിഡന്റായി മുസ്ലിം ലീഗിന്റെ ഇ.പി. സിറാജുദ്ദീൻ സ്ഥാനമേറ്റു. UDF ധാരണപ്രകാരമുള്ള പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ മാറുന്നതിന്റെ ഭാഗമായാണ് സിറാജിന് പ്രസിഡന്റ് പദം ലഭിച്ചത്. ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സിറാജുദ്ദീൻ ഇ.പി. എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോടും യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും അമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എന്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തുമെന്നും നിർവഹിക്കുമെന്നും ഈ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. 5-11 വോട്ടുകൾക്കാണ് സിറാജ് വിജയിച്ചത്. CPMലെ CH നാസർ ബാപ്പു ആയിരുന്നു എതിർ സ്ഥാനാർത്ഥി. അടിയൊഴുക്കുകളോ മുന്നണിയിലെ അസ്വാരസ്യങ്ങളോ ഒന്നുമില്ലാതെയാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ഒരു സ്വതന്ത്രനടക്കം 8 അംഗങ്ങൾ കോൺഗ്രസിനും 3 പേർ ലീഗിനും 6 പേർ CPMനും 1 STPI അംഗവുമാണ് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയിലുള്ളത്. CPM അംഗം ഷാഹിന ബാനു അസുഖം കാരണം ബോർഡ് യോഗത്തിൽ പങ്കെടുത്തില്ല. STPI അംഗം ടി ഷറഫുദ്ദീൻ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തില്ല. ഇതോടെ UDF പക്ഷത്തുള്ള 11 അംഗങ്ങൾ സിറാജുദ്ദീന് വോട്ട് രേഖപ്പെടുത്തി. CPMലെ 5 അംഗങ്ങൾ നാസർ ബാപ്പുവിനും വോട്ട് ചെയ്തു. ഇതോടെ 6 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പ്രസിഡന്റായി സിറാജുദ്ദീൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ചോക്കാട് ഗ്രാമപഞ്ചായത്തിൽ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷം പങ്കുവെക്കുന്നു. തീർച്ചയായിട്ടും ഒരു ഭരണസമിതി എന്ന നിലയിൽ 18 മെമ്പർമാരെ ഉൾക്കൊണ്ട് വികസനോന്മയ കാര്യങ്ങളിൽ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാനും മറ്റ് ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഭരണശിലാ കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, മുൻ പ്രസിഡന്റുമാർ, വൈസ് പ്രസിഡന്റുമാർ, തലമുറ നേതാക്കന്മാർ, ഇവരൊക്കെ ഉൾക്കൊള്ളിച്ച് ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ടി എല്ലാ അർത്ഥത്തിലും ചോക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും വികസന കാര്യത്തിൽ മറ്റൊന്നും നോക്കാതെ കക്ഷിയാക്ഷി അതീതമായി എല്ലാം കൊണ്ടും ഒറ്റക്കെട്ടായി പോകണം എന്നുള്ളതാണ് പ്രസിഡന്റ് എന്ന നിലയിൽ എനിക്കുള്ളത്. ITDP അസിസ്റ്റന്റ് പ്രൊജക്ട് ഓഫീസർ BC അയ്യപ്പനായിരുന്നു റിട്ടേണിംഗ് ഓഫീസർ. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. വിദഗ്ധരായ ഷെഫുമാരുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ, ചൈനീസ്, അറേബ്യൻ വിഭവങ്ങൾ വളരെ കൃത്യതയോടെ ഹൈജീനിക്കായി കഴിക്കുവാൻ ഇന്ത്യൻ ബേക്സ് ആൻഡ് റെസ്റ്റോറന്റ്, ടൗൺ സ്ക്വയർ, വണ്ടൂർ, അമ്പലപ്പടി, വണ്ടൂർ. എന്റെ ഡ്രസ് പർച്ചേസിംഗിന് ഒരു ചോയ്സേ ഉള്ളൂ, നമ്മുടെ സ്വന്തം ലൈബ വെഡിംഗ് സെന്റർ. ലൈബ വെഡിംഗ് സെന്റർ, പൂക്കോട്ടുംപാടം, വണ്ടൂർ, കരുവാരുകുണ്ട്.